നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ മേൽശാന്തിമാരുടെയും ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത്, വിഷ്ണുവമ്മയുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിമാരുടെ ഒരു അഭിമുഖം എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ ആറുമാസം കൂടുമ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണയും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനം വഹിക്കാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തിനെ നമ്മുടെ കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പുതുമന എന്നത് ശ്രീജിത്ത് നമ്പൂതിരിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമുക്ക്. പിന്നെ മേൽശാന്തി സ്ഥാനം ആദ്യമായിട്ടാണ് അതെ, ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. ആദ്യമായിട്ടാണോ അപേക്ഷ നൽകുന്നത്? അല്ല, 7-8 തവണയാണ് അപേക്ഷ കൊടുക്കുന്നത്. 7 തവണ വെള്ളിക്കുളത്തിൽ വന്നു, 7 തവണ 8-ാമത്തെ തവണ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു. ഇല്ല, ആരും അങ്ങനെ അപേക്ഷ കൊടുക്കലുണ്ടായിട്ടില്ല. അപ്പൊ അത് അങ്ങനെ അങ്ങനെ അച്ഛൻ്റെ തലമുറയിലാരും മുത്തച്ഛൻ്റെ തലമുറയിലും അങ്ങനെ ആരും അപ്ലൈ ചെയ്യലുണ്ടായിട്ടില്ല. ഞാനായിട്ടാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേക പരിഗണനകളുള്ള ആളുകൾക്ക് ഇപ്പോൾ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടും അങ്ങയുടെ ഇല്ലെന്നുള്ളത് അങ്ങേക്ക് അറിയാം? അത് ഞാൻ അന്വേഷിക്കലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് യാഗാധികാരം, പരിവേദം ഇല്ലായ്മ, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് ചില മുമ്പുള്ള ചില മേശാന്തിമാർ ഒക്കെ ചോദിക്കലും, അപ്പോൾ അവർ അറിയാവുന്ന എന്നെ ഇല്ലത്തെ അറിയാവുന്ന ചില ആൾക്കാരോട് ചോദിക്കലുണ്ടായി. അപ്പോൾ അവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടാണ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 21-ല് അങ്ങനെ കൊടുക്കാന്ന് തീരുമാനിച്ചത്. എൻ്റെ ഇതിൽ എല്ലാം കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് അവർ അപ്പോൾ പറയും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 21 മാർച്ചിലാണ് ആദ്യമായിട്ട്, മാർച്ചിലേക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, 36 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ നിയോഗത്തിന് ഗുരുവായൂരപ്പൻ. ഈ ഒരു നിമിഷം അറിഞ്ഞ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ എല്ലാവർക്കും ഇല്ലത്തെല്ലാവർക്കും അതിയായ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഇല്ലത്തുനിന്ന് ആദ്യമായിട്ട് ഒരാൾ മേശാന്തി സ്ഥലത്തേക്ക് എത്തിയാണല്ലോ. അപ്പോൾ ഇല്ലാത്ത അച്ഛനും അമ്മയും അത്തേമാരും ഇല്ലച്ഛനും എല്ലാവർക്കും അതിയായ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ല, മുത്തശ്ശനാണ് ആദ്യമായിട്ട് ഇല്ലത്തെ ദേവാര പൂജകൾ, ദേവാരം ഉണ്ട്, അതൊക്കെ പഠിപ്പിച്ച് തന്നേക്കണം. അങ്ങനെ ദേവാരമൊക്കെ ചെയ്തു, ചെറിയ പൂജകളൊക്കെ മുത്തശ്ശൻ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ശാന്തിക്ക് വേണ്ട പൂജകളൊക്കെ അങ്ങനെ മുത്തശ്ശൻ പഠിപ്പിച്ചു തന്നു. പിന്നെ 2018-19 കൂടിയിട്ടാണ് ഈ ഒരു മോഹം, ഗുരുവായൂരും കൂടിയും കൊടുക്കണമെന്ന ആലോചനയും മോഹമൊക്കെ വന്നത്. അങ്ങനെ പൂജകളെ അടുത്ത് ഒരാളടുത്ത് പഠിച്ചു, അവണാവ് നാരായണേട്ടൻ കുറച്ച് പഠിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നല്ല രീതിയിൽ പഠിക്കാൻ നല്ലത്, പൊട്ടക്കുഴി അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥൻ കൂടിയായ പൊട്ടക്കുഴി നാരായണവിക്കനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പൂജകൾ പഠിക്കാൻ പോയത്. അദ്ദേഹമാണ് നല്ല രീതിയിൽ വേണ്ട വിധിയാവണ്ണം എൻ്റെ പൂജകളെല്ലാം, ഗുരുവായൂരപ്പൻ്റെ പൂജകളും എല്ലാ പൂജ താന്ത്രികമായ പല ചടങ്ങുകളും പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അതിനൊപ്പം അറിയുകയും ചെയ്യാം. പിന്നെ അദ്ദേഹം തന്ത്രരത്നമാണ്. അതിനൊപ്പം തന്നെ ഞാൻ പഴയത്ത സുമേഷ് ഓയിക്കൻ്റെ ഇതിൽ നിന്നും അദ്ദേഹം ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും പലതും പഠിച്ചു. അദ്ദേഹത്തിൻ്റെ സുമേഷ് ഓയിക്കൻ്റെ ഒപ്പം തന്നെ പല പരിപാടികൾക്കും പൂജകൾക്കും ഒക്കെ ഒപ്പം പോകാറും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്കം അങ്ങേക്കാണ് നിയോഗം ലഭിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുശിഷ്യ ബന്ധം പോലെ തന്നെ ഒരു സന്തോഷം. എന്താ വെച്ചാൽ അദ്ദേഹം അകത്തുണ്ടായിരുന്നു ആ സമയത്ത്, എൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം അകത്തുണ്ടായിരുന്നു. അത് അറിയായ സന്തോഷമാണ്. അദ്ദേഹത്തിന് കിട്ടിയുള്ള അതേ സന്തോഷം പോലെ തന്നെയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. അദ്ദേഹം എൻ്റെ ഒപ്പം തന്നെ എല്ലാം തന്ത്രതമ്പുരിയുടെ അടുത്തേക്ക് പോകാനും അത് കഴിഞ്ഞിട്ട് എന്നെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി അമ്പലം ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അല്ല, അത് അമ്പലത്തിലുണ്ടാവും. അമ്പലത്തിൻ്റെ എല്ലാ നിർമാല്യം മുതൽ തൃപ്പൊക്കെ വരെയുള്ള എല്ലാ പൂജകളും തൂഴുക എന്നുള്ളതാണ്
ഈ ഭജന ഇരിക്കുന്നതിൻ്റെ പിന്നെ ഒരു മേശാന്തി ചെയ്യേണ്ട ചുമതലകൾ എന്തൊക്കെയാണോ അതൊക്കെ കണ്ടുപിടിക്കുക, അതും കൂടിയാണ് ഈ ഭജന ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ് കാണുന്നത്. ഞാൻ വേലൂര് ഒരു കുറുകൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അവിടെയായിരുന്നു 16 വർഷമായിട്ട് അവിടെയാണ് മേൽശാന്തിയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് കുറുകൂരമ്മയായിട്ടാണ് ഗുരുവായൂരപ്പനിലേക്ക് എത്തിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും 16 വർഷമായിട്ട് ഭഗവാനെ ഭജിച്ചോണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അതെ, ഗുരുവായൂരപ്പൻ തന്നെ അവിടെ ഉള്ളത്. ഗുരുവായൂരപ്പൻ തന്നെ 16 വർഷമായിട്ട് ഭജിക്കണ ഉണ്ണികൃഷ്ണന്റെ ഭാവമാണ്. അതെ, വെണ്ണ വലത്തെ കയ്യില് വെണ്ണയും ഇടത്തെ കയ്യില് ഓടക്കുഴലായിട്ടുള്ള ഭാവത്തിലാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ എങ്ങനെയാ പൂജകളൊക്കെ, എങ്ങനെയാ, എത്ര മണി വരെയാ? രാവിലെ 5:30 തുറക്കുന്നത്, 10 മണി വരെയാണ്. ത്രികാല പൂജയായിട്ടാണ്, രാവിലെ 2 പൂജ വൈകിട്ട് 1 പൂജ, അങ്ങനെയാണ് സാധാരണ ഉള്ളത്. ഭഗവാനെ 16 വർഷമായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ ഭജിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ തന്ന ഏറ്റവും വലിയൊരു അനുഭവം പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളത് ഇതന്നെയാണ്. ഗുരുവായൂരപ്പൻ തന്നെ ഏറ്റവും വലിയ അനുഭവം. മേശാന്തി പദത്തിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ ഇത് എനിക്ക് ഇപ്പോഴല്ല, എന്നും ഉണ്ടാവില്ല. അല്ല, ഇതുവരെ ഞങ്ങള് കുറേ മേശാന്തിമാരെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ അവരൊക്കെ പറഞ്ഞിരിക്കണം അവരുടെ അച്ഛന് അല്ലെങ്കിൽ അപ്പന് അല്ലെങ്കിൽ വലിയച്ഛനൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഒരു മേശാന്തി സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങാണ് ആദ്യമായിട്ടൊരു ആള് കൊടുത്തു അപ്ലൈ ചെയ്തു എന്ന് കേൾക്കുന്നത്. അപ്പൊ ശരിക്കും ഭഗവാൻ ഉണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇല്ലാത്ത എല്ലാവർക്കും അതിയായ സന്തോഷം. കാരണം വെച്ചാൽ ഒരു ആദ്യമായിട്ട് ആരും കൊടുക്കലും ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ട് കൊടുത്ത് ഇല്ലത്തിന്റെ പേരും കൂടി, അത് സന്തോഷമാണ്. ഇദ്ദേഹം എന്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്താ വെച്ചാൽ ഇദ്ദേഹം എന്റെ ബന്ധു കൂടിയാണ്. അപ്പൊ എന്റെ ഇല്ലത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, പ്ലാക്കുടിയിലേക്കാണ്. അപ്പൊ ഞാൻ എന്റെ അനിയന്റെ വൈഫിനോട് ഞാൻ ആദ്യം വിളിച്ച ചോദിച്ചത്, ആ നിങ്ങളുടെ ഇല്ലത്തിന് മേശാന്തി സ്ഥാനം കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു അല്ലെ, എനിക്ക് അറിയില്ലായിരുന്നു എന്നായിരുന്നു. ഞാൻ നമ്മളങ്ങനെ കേൾക്കില്ലല്ലോ, മുമ്പ് ആരെങ്കിലും കൊടുത്തിട്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കായിരുന്നു. അപ്പൊ അതൊരു വലിയ സന്തോഷമായിട്ട് തന്നെ അത് അങ്ങയുടെ മുഖത്ത് ശരിക്കും കാണാം. ആദ്യമായിട്ട് എന്റെ ഈ ആരൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്? എന്റെ വല്യച്ഛൻ അപ്പന്റെ മകളാണ് വാണി എന്ന് പറയുന്നത്. എനിക്ക് അച്ഛനമ്മ ഒരു അനിയത്തിയാണ്, അദ്ദേഹം അനിയത്തിയെ കൊടുത്തേക്കണ എടപ്പാൾക്കാണ്, കാവുങ്കൽ വനാപുറി, അവര് കൊടുത്താണ്, US ലാണ്. പിന്നെ ഇന്നത്തെ ആത്തേമാരുണ്ട്, 2 കുട്ടികളാണ്. ആത്തേമാരുടെ പേര് കൃഷ്ണശ്രീ എന്നാണ്. മൂത്ത കുട്ടി ആരാധ്യ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2ാമത്തെ ആള് ഋഗ്വേദ്, ഇപ്പോൾ 2.5 വയസ്സായിട്ടുള്ളു. എല്ലാരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഇപ്പൊ ഏകദേശം 1.5 ലക്ഷത്തിന്റെ അടുത്ത് ഒരു വലിയ ഫാമിലിയാണ് യൂട്യൂബ് ചാനലിൽ. കുറെ അമ്മമാരെ അതുപോലെ തന്നെ ഗോപന്മാരായിട്ട് ഞങ്ങൾ കാണുന്ന കുറേ പ്രശ്നങ്ങളാണ്. അപ്പൊ അവരെ ഓരോരുത്തർക്ക് വേണ്ടിയും അങ്ങനെ പ്രാർത്ഥന ഉണ്ടാവും. തീർച്ചയായും എല്ലാവർക്കും, നിങ്ങളുടെ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരായ എല്ലാവർക്കും ഒരേപോലെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാരെയും. ഈ ഒരു നിയോഗം ലഭിക്കുന്ന ആൾക്കാരെ കാണാൻ തരാവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ്. അപ്പൊ അവരുടെ അനുഗ്രഹം കിട്ടാതെ തന്നെ അതിലും വലിയ. അപ്പൊ ഞങ്ങള് ഗുരുവായൂരപ്പനാണ് എല്ലാരെയും അനുഗ്രഹിക്കുക. ഗുരുവായൂരപ്പൻ എല്ലാരും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും. അതില് കുറച്ചൊക്കെ ഏറ്റക്കുറച്ചില് ചിലപ്പോ ഒന്ന് കളിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ കുസൃതിയായിട്ട് കണക്കുക. ചിലപ്പോ ഒന്ന് വിഷമിപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോ അനുഗ്രഹിക്കുക. ശരിക്കും കുറൂര അമ്മയുടെ അമ്പലത്തിൽ നിന്നെന്ന് പറയുമ്പോ ആ അമ്മയുടെ അതേ സ്ഥാനം ഒരു 6 മാസക്കാലത്തേക്ക് അങ്ങേക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അമ്മ എന്നെ തൽക്കാലം ഇവിടേക്ക് വിട്ടേക്കായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അവിടെ ആ അമ്മയും കൂടി എന്തെങ്കിലും ഇല്ല? അങ്ങനല്ല, കൃഷ്ണൻ തന്നെയാണോ ഉള്ളത്? കൃഷ്ണന്റെ അമ്പലം തന്നെയാണ്. അതെ, കുറൂരമ്മയുടെ ഇല്ലപ്പറമ്പില് അമ്പലം പടുന്ന, അമ്മ ജീവിച്ചിരുന്ന ഇല്ലപ്പറമ്പിൽ അമ്പലം പടുന്നേക്കാണ്. അതുകൊണ്ടാണ് വിഗ്രഹം അല്ല, അതെല്ലാം പുതിയതാണ്. ഇല്ലപ്പറമ്പ് മാത്രമേ, ആ ചൈതന്യം ഉള്ള ആ ഭൂമിയിലെ കൃഷ്ണന്റെ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. 2008 പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ളു. അതാണ് പറഞ്ഞത്, അന്ന് മുതലേ ഞാൻ പ്രതിഷ്ഠ കഴിഞ്ഞ അന്ന് മുതലേ അമ്പലത്തിലെ മേൽശാന്തിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അത്തേമാരുടെ അച്ഛനാണ് ഇപ്പൊ 6 മാസത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. എന്തായാലും
സ്ഥാനം വഹിക്കാൻ പോകുന്ന അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള മേൽശാന്തിമാരിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക, മേൽശാന്തി സ്ഥാനക്കെടുപ്പിൻ്റെ ആ ഒരു ദിവസമാകുമ്പോൾ അവരുടെ ഉള്ളിൽ നമുക്കങ്ങനെ വല്ലാതെ ഒരു വലിയ സന്തോഷം അല്ലെങ്കിൽ വലിയൊരു വാർത്ത കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ തോന്നാന്ന് പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അങ്ങേക്കുണ്ട്? ഇല്ല, തലേ ദിവസം എന്നുള്ളതല്ല, എനിക്ക് അന്ന് കാലത്ത് ഇല്ലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇല്ലത്തെ അന്ന് അമ്പലത്തിലേക്ക് ഞാൻ പോലും ഉണ്ടായില്ല. എൻ്റെ ഇല്ലത്തെ ദേവാലയം അവിടെ ഇല്ലത്തെ ഒരു അമ്പലമുണ്ട്, അവിടെയൊക്കെ തൊഴുതിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എന്തോ ഒരു സുഖമില്ല എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരു പന്തികേട് എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിരുന്നു അന്ന്. പക്ഷെ അത് നടക്കാ, അതെന്തോ എന്താ അറിയില്ല, ഒരു വ്യത്യാസം, സാധാരണ ഇറങ്ങുന്നതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഞാൻ അവിടെ നിറക്കെടുക്കുന്നു മുമ്പേ അവിടെ നിവേദ്യത്തറയിൽ നിൽക്കുമ്പോൾ ഒരാള് എന്നോട് വന്നിട്ട് പറഞ്ഞു, അല്ല പലരും ഉണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹം പറയുന്ന ആളെല്ലാവരെയും അറിയാം, പലരെയും അറിയാം, കൂട്ടത്തിൽ ഞാനും നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് ആവട്ടെ ഇപ്രാവശ്യം മേൽശാന്തി സ്ഥാനം എന്ന് പറഞ്ഞിട്ട് കൈ കിണുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു, എല്ലാരോടും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഒരാളോടും അല്ലേ പറയാൻ പറ്റില്ലോന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ നീങ്ങും ചെയ്തു. അല്ല പരിചയം ആൾ തന്നെയാണ്. ഭക്തരുടെ വാക്കുകൾ എപ്പോഴും ഭഗവാൻ എങ്ങനെയാണല്ലോ നെഞ്ചിലേറ്റാന്ന് പറഞ്ഞ പോലെയാണല്ലോ. അപ്പൊ എന്തായാലും ഭഗവാനെ ആ ഒരു കുറൂരമ്മയുടെ അമ്പലത്തിൽ ഇരുന്ന് ഭജിച്ചതിനുള്ള വലിയൊരു സമ്മാനം തന്നെയാണ് ജീവിതത്തിൽ. 16 വർഷം ഗുരുവരമ്മ ഉണ്ണിക്കണ്ണനെ സേവിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇത്. പ്രത്യേകിച്ച് ഇത് ചോദിക്കാനില്ല, എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ സേവിക്കുന്ന ആളാണ്. എന്നാലും ഭഗവാൻ ഒരു കുറൂരമ്മയുടെ അമ്പലത്തിൽ തന്നെ ഉണ്ണികൃഷ്ണനാണല്ലോ, ഉണ്ണികൃഷ്ണൻ എപ്പോഴും ഒരു കുസൃതിഭാവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങയുടെ ജീവിതത്തിലെ ഉണ്ണികൃഷ്ണന്റെ ഒരു കുസൃതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃഷ്ണാനുഭവം? ഞാൻ 2008 അമ്പലത്തിൽ മേശാന്തി കയറി. അപ്പോൾ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ ജോലിക്ക് ഒരു മെഡിക്കൽ ഉറപ്പായിട്ട് ഒപ്പം ശാന്തിയും കൂടി കൊണ്ട് നടക്കും. പിന്നെ അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഈ സമയത്തിൻ്റെ ബുദ്ധിമുട്ട്, മെഡിക്കൽ ഉറപ്പ് ഈവനിങ് കോൾസ് ഈവനിങ് ആയിരിക്കും, ഈവനിങ് കോളും ചില ഡോക്ടർമാരെ കാണേണ്ട സമയം നേരത്തെയും ചെരിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് അമ്പലത്തിനൊരു ശാന്തിക്കൊരു തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനത് മെഡിക്കൽ ആ രംഗം ഉപേക്ഷിച്ച് അമ്പലം മാത്രമായിട്ട് കൊണ്ടു നടക്കും. അങ്ങനെ പിന്നെ കുറച്ച് കാലം ഒരു ഫിനാൻസ് ഫീൽഡുകളിലായിരുന്നു കുറച്ച് കാലം ഉണ്ടായിരുന്നു, 4 വർഷം ഉണ്ടായിരുന്നു. അതും 5-6 വർഷം കഴിഞ്ഞപ്പോൾ സമയം കൊണ്ട് ശരിയാവായ്മ വന്നപ്പോൾ അത് ഉപേക്ഷിച്ച് വീണ്ടും അമ്മയുടെ കൃഷ്ണനെ സേവിച്ചിരുന്നു. ആ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ ഇത്. അത് വൃത്തിയാക്കിയില്ല, അതാണ് എനിക്കുള്ള സന്തോഷം. അത് ഏറ്റവും വലിയ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പൊ അങ്ങയുടെ ഈ ഒരു ഭജനക്കാലത്തിന്റെ വിലപ്പെട്ട സമയത്തിന് കുറച്ച് സമയത്തിന് എല്ലാവരോടൊപ്പം ചിലവഴിച്ചതിന് വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ 6 മാസം കഴിഞ്ഞാൽ അങ്ങയുടെ ഇവിടെ ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വരാം. അതും ഞങ്ങൾക്ക് ഒരു ഒത്തിരി സമയം ഞങ്ങൾക്ക് വേണ്ടി തരുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും.